നമസ്കാരം. ഇത്രയും നാൾ മുൻ റവന്യൂ മന്ത്രി ഇ ചന്ദ്രശേഖരൻ അണിഞ്ഞിരുന്നത് വെറുമൊരു മുഖം മൂടി, അഴിമതിയുടെ കറ ലെവലേശം പോലും പുരളാത്ത കൈകളാണ് തൻ്റെതെന്ന് ജനങ്ങൾക്ക് തോന്നിപ്പിച്ചു ഭരണത്തിലിരുന്ന 5 കൊല്ലവും ഇ ചന്ദ്രശേഖരൻ. കേരളത്തെ ഞെട്ടിച്ച മരം കൊള്ളയ്ക്ക് വഴിവെച്ച വിവാദ ഉത്തരവിറക്കിയത് ഇ ചന്ദ്രശേഖരൻ്റെ പ്രത്യേക നിർദ്ദേശത്തെ തുടർന്നാണെന്ന വിവരം ഞെട്ടലോടെ തന്നെയാണ് കേരളം കേട്ടത്. ചന്ദനം ഒഴികെയുള്ള രാജകീയ വൃക്ഷങ്ങൾ മുറിക്കാമെന്ന വിവാദ ഉത്തരവാണ് ചന്ദ്രശേഖരൻ ഇറക്കിയത്. 2020 ഒക്ടോബർ 5 അന്നത്തെ റവന്യൂ മന്ത്രിയായിരുന്ന ഇ ചന്ദ്രശേഖരൻ ചന്ദനം, ഈട്ടി, തേക്ക്, കരിമരം എന്നീ മരങ്ങൾ മുറിക്കാനാവില്ലെന്ന നിയമം മറികടക്കാനായി വിവാദ ഉത്തരവിറക്കാൻ നിർദ്ദേശിച്ചത്. 1964 ചട്ടങ്ങൾ പ്രകാരം പതിച്ചു നൽകിയ ഭൂമിയിൽ കർഷകർ വെച്ചുപിടിപ്പിച്ചതും കിളിർത്തുവന്നതും ഭൂമി പതിച്ചു കിട്ടുമ്പോൾ വൃക്ഷത്തിന്റെ വില അടച്ച് റിസർവ് ചെയ്തതുമായ ചന്ദനം ഒഴികെയുള്ള എല്ലാ മരങ്ങളും കർഷകരുടേതാണെന്നും അപ്രകാരമുള്ള മരങ്ങൾ മുറിക്കാമെന്നും അതിനെ തടസ്സപ്പെടുത്തുന്ന തരത്തിൽ ഉത്തരവിറക്കുന്നതോ നേരിട്ട് തടസ്സപ്പെടുത്തുന്നതോ ഗുരുതരമായ കൃത്യവിലോപമായി കണക്കാക്കി അങ്ങനെയുള്ള ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കേണ്ടതാണെന്നുമുള്ള ഒരു ഉത്തരവ് പുറപ്പെടുവിക്കണം എന്നുമാണ് മന്ത്രി നിർദ്ദേശിച്ചിരുന്നത്. ഇങ്ങനെ ഉത്തരവിറക്കി വനം വകുപ്പിലെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് സർക്കുലർ അയക്കണമെന്നും മന്ത്രി നിർദ്ദേശിച്ചിട്ടുണ്ട്. അതേസമയം ഈ ഉത്തരവിറക്കുന്നതിന് മുൻപ് ഇത്തരമൊരു ഉത്തരവ് നിയമവിരുദ്ധമാണെന്ന് വനം വകുപ്പിനും റവന്യൂ വകുപ്പിനും അറിയാമായിരുന്നു എന്നതിൻ്റെ തെളിവുകളും പുറത്തു വന്നിട്ടുണ്ട്. കുട്ടമ്പുഴ വനമേഖലയിലെ കർഷകർ അവർ നട്ടുവളർത്തിയ മരങ്ങൾ മുറിക്കുന്നതിനുള്ള അനുമതി തേടിയിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ 2019 ജൂൺ 27 വനം വകുപ്പ് മന്ത്രി കെ രാജു യോഗം വിളിക്കുകയും പട്ടയഭൂമിയിൽ കർഷകർ നട്ടുവളർത്തിയ മരങ്ങൾ മുറിക്കുന്നതിന് വനം വകുപ്പ് എതിരല്ലെന്നും എന്നാൽ ചന്ദനം, ഈട്ടി, തേക്ക്, കരിമരം എന്നിവ മുറിക്കാൻ സാധിക്കില്ലെന്നും ഇത് സംസ്ഥാന സർക്കാരിൽ നിക്ഷിപ്തമാണെന്ന് നിലപാടെടുക്കുകയും റവന്യൂ വകുപ്പിൻ്റെ അഭിപ്രായം അറിയാൻ നിർദ്ദേശിക്കുകയും ചെയ്തു. 2019 സെപ്റ്റംബർ 3 റവന്യൂ മന്ത്രിയുടെ നേതൃത്വത്തിൽ മറ്റൊരു യോഗം ചേർന്നെങ്കിലും വനം വകുപ്പ് മേധാവി ചന്ദനം, ഈട്ടി, തേക്ക്, കരിമരം എന്നിവ മുറിക്കാൻ അനുവദിക്കില്ല എന്ന നിലപാടിൽ ഉറച്ചുനിന്നു. പട്ടയം കിട്ടിയ ശേഷം കർഷകർ നട്ടുവളർത്തിയ മരങ്ങൾ മുറിക്കുന്നതിന് 1964 ഭൂപതിവ് ചട്ടം ഭേദഗതി വരുത്താൻ തീരുമാനമെടുക്കുകയും ഇതിൽ നിയമവകുപ്പിൻ്റെയും അഡീഷണൽ AG അഭിപ്രായം തേടണമെന്ന ശുപാർശ ഉൾപ്പെടുത്തി ഈ ചന്ദ്രശേഖരൻ തന്നെ ഉത്തരവിടുകയും ചെയ്തു. പക്ഷേ ഈ ഉത്തരവ് നടപ്പായില്ല. ഈ സാഹചര്യം നിലനിൽക്കുമ്പോഴാണ് 2020 മാർച്ച് 11 അന്നത്തെ റവന്യൂ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ഡോക്ടർ പി വേണു മരങ്ങൾ മുറിക്കാനുള്ള വിവാദ ഉത്തരവ് പുറപ്പെടുവിച്ചത്. ചന്ദനം ഒഴികെയുള്ള എല്ലാ മരങ്ങളും മുറിക്കാമെന്നായിരുന്നു ഈ ഉത്തരവിൽ പറഞ്ഞിരുന്നത്. എന്നാൽ വൺ എർത്ത് വൺ ലൈഫ് എന്ന സംഘടന ഹൈക്കോടതിയെ സമീപിച്ചതോടെ ഈ ഉത്തരവ് സ്റ്റേ ചെയ്തു. ഈ കാരണങ്ങളെല്ലാം വിശദമായി പരിശോധിച്ച റവന്യൂ ഉദ്യോഗസ്ഥർ 2017 ഭേദഗതി പ്രകാരം ചന്ദനം, ഈട്ടി, തേക്ക്, കരിമരം എന്നീ വൃക്ഷങ്ങൾ മുറിക്കാൻ അനുവദിക്കില്ലെന്ന ഫയലിൽ കുറിച്ച മന്ത്രി ഇ ചന്ദ്രശേഖരന് നൽകിയിരുന്നു. 2020 സെപ്റ്റംബർ 1 ഈ നടപടിയുണ്ടായത്. നിലവിലുള്ള ചട്ടങ്ങൾക്കും നിയമങ്ങൾക്കും വിരുദ്ധമാണെന്നും അതുകൊണ്ടുതന്നെ അഡീഷണൽ AG അഭിപ്രായം തേടണമെന്നും കോടതിയുടെ തീരുമാനം വരുന്നതുവരെ കാക്കണം എന്നുമാണ് റവന്യൂ ഉദ്യോഗസ്ഥർ നോട്ടിൽ കുറിച്ചത്. 1964 ഭൂപതിവ് ചട്ടങ്ങൾ ഭേദഗതി ചെയ്യാനുള്ള കരട് റവന്യൂ ലാൻഡ് കമ്മീഷണറിൽ നിന്നും ലഭ്യമാക്കാൻ റവന്യൂ മന്ത്രി തന്നെ മുമ്പ് നിർദ്ദേശം നൽകിയതും ഉദ്യോഗസ്ഥർ ഈ ഫയലിൽ കുറിച്ചിരുന്നു. ഇക്കാര്യങ്ങളെല്ലാം തള്ളിക്കളഞ്ഞുകൊണ്ടാണ് ഇ ചന്ദ്രശേഖരൻ പ്രത്യേക താല്പര്യമെടുത്ത് റവന്യൂ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ഡോക്ടർ എ ജയതിലകനോട് ഉത്തരവിറക്കാൻ നിർദ്ദേശം നൽകിയത്. മന്ത്രി നിർദ്ദേശം നൽകിയത് ഒക്ടോബർ 5 റവന്യൂ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ഉത്തരവിറക്കിയത് ഒക്ടോബർ 24 മുമ്പ് നിയമവകുപ്പിൻ്റെയും അഡീഷണൽ AG അഭിപ്രായം തേടണമെന്ന് പറഞ്ഞ മന്ത്രി തന്നെ അത് ചെയ്യാതെ ഉത്തരവിറക്കാൻ സമ്മർദ്ദം ചെലുത്തിയതിന് പിന്നിൽ ആരാണെന്നറിയണമെങ്കിൽ മന്ത്രിയുടെ ഇന്നത്തെ വിശദീകരണം കൂടി കേൾക്കണം. ആ ഉത്തരവിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തം അന്നത്തെ സർക്കാരിനാണ്. സർക്കാരിൻ്റെ ഉത്തമ ബോധ്യത്തോടെയാണ് ആ ഉത്തരവിറക്കിയത്. അതെ, അതിനുത്തരവാദി ഇ ചന്ദ്രശേഖരൻ ഉൾപ്പെടുന്ന കെ രാജു വനം വകുപ്പ് മന്ത്രിയായ, പിണറായി വിജയൻ മുഖ്യമന്ത്രിയായ സർക്കാരിന് തന്നെയാണ്. കയ്യിൽ കിട്ടിയതെല്ലാം കട്ടുമുടിച്ച് കാണിക്കാവുന്ന അഴിമതികളും ധൂർത്തുകളും എല്ലാം കാണിച്ചു, കിട്ടാവുന്നിടത്ത് നിന്നെല്ലാം കടം വാങ്ങി. ഇനി ഒരിക്കൽ കൂടി അധികാരത്തിലെത്തുമെന്ന് പിണറായി വിജയൻ പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല. പോകുന്ന പോക്കിൽ കോടിക്കണക്കിന് രൂപയുടെ മരം കൂടി വെട്ടിവിറ്റു പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള കൊള്ള സംഘം. CPMഉം CPIയും തമ്മിൽ തെരഞ്ഞെടുപ്പിന് മുമ്പുണ്ടാക്കിയ ഉഭയകക്ഷി ചർച്ചയിലുണ്ടാക്കിയ ധാരണ തന്നെയായിരുന്നു ഇ ചന്ദ്രശേഖരന്റെ ഉത്തരവിന് പിന്നിൽ. അതിൽ കാനം രാജേന്ദ്രനും പങ്കുണ്ട്.
ഉന്നതങ്ങളിൽ നിന്നുള്ള സമ്മർദ്ദമില്ലാതെ ഒരിക്കലും ഒരു മന്ത്രിയും ഇതുപോലൊരു തെമ്മാടിത്തരം കാണിക്കില്ല. പക്ഷേ ഒരു ചുക്കും ചെയ്യില്ല. കാരണം ജനപ്രതിനിധികൾക്ക് നിയമത്തിൻ്റെ പ്രത്യേക പരിരക്ഷയുണ്ട്. തേഞ്ഞു മാഞ്ഞു പോകും ഈ കേസും. പുതിയൊരു വിവാദ വാർത്ത ജനിക്കുന്നതുവരെ നമുക്കിതൊക്കെ കണ്ടിരിക്കാം.